JDS MBയും ഹസാനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോയെക്കുറിച്ച് പാർട്ടി നേതാക്കൾ നേരത്തെ അറിഞ്ഞിട്ടും മൌനം പാലിച്ചതിന്റെ തെളിവുകൾ പുറത്തുവരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രേവണ്ണയ്ക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തതോടെ BJPയും പ്രതിക്കൂട്ടിൽ. പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകളെക്കുറിച്ച് 2023 ഡിസംബർ 8 കർണാടകയിലെ BJP നേതാവും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹൊലാനർസിപുരയിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന ദേവരാജ ഗൌഡ പാർട്ടി സംസ്ഥാന അധ്യക്ഷന് അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. 3000 വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഹസാനിലെ JDSന് സീറ്റ് നൽകിയാൽ തിരിച്ചടിയാകുമെന്നുമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയ്ക്ക് നൽകിയ കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ പോലും BJPയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. തനിക്ക് ലഭിച്ച പെൻഡ്രൈവിൽ 2976 വീഡിയോകൾ ഉണ്ടെന്നാണ് ദേവരാജ ഗൌഡ കത്തിൽ അവകാശപ്പെട്ടിരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളടക്കമുള്ളവരുമായി 33-കാരൻ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണിതെന്നും വീഡിയോകൾ സൂക്ഷിച്ചു വച്ച് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി വീണ്ടും ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിച്ചതായും ദേവരാജ ഗൌഡ ആരോപിച്ചിരുന്നു. ഈ വീഡിയോകളും ഫോട്ടോകളും അടങ്ങിയ പെൻഡ്രൈവ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹസാനിലെ JDS സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചതോടെ ഈ വീഡിയോകൾ ഒരു ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കപ്പെടാം എന്ന് കണ്ടതോടെ BJP ഇതിനെതിരെ മൌനം പാലിക്കുകയായിരുന്നു. ഒരു പീഡന കേസിലെ പ്രതിയുടെ കുടുംബത്തോടൊപ്പം ചേർന്നു നിന്നാൽ പാർട്ടിക്കും അത് കളങ്കമുണ്ടാകും. ദേശീയ തലത്തിൽ ഇത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും കത്തിൽ പറയുന്നു. കത്ത് കോൺഗ്രസ് നേതാവ് പവൻ ഖേര എക്സിൽ പങ്കുവച്ചു. വീഡിയോകൾ പ്രചരിച്ചതോടെ സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ കർണാടക സർക്കാർ നിയോഗിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടതും ഏറെ വിവാദങ്ങൾക്കിടയായി. രക്ഷപ്പെടാൻ സഹായിച്ചത് BJP ആണെന്ന ആരോപണവുമായി മന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനുമായ പ്രിയൻ ഖാർഗെയും രംഗത്തെത്തി. സംഭവത്തിൽ മോദിയുടെ മൗനത്തെയും ചോദ്യം ചെയ്ത കോൺഗ്രസ് പരസ്യ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തു. 26 April വോട്ടെടുപ്പ് നടക്കും മുമ്പേ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോകൾ ഹസാനിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ വീട്ടുജോലിക്കാരിയായ 47-കാരി പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവ് HD ദേവഗൌഡയുടെ മകനായ HD രേവണ്ണയ്ക്കുമെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തി. MLA ആയ രേവണ്ണയും MP ആയ മകൻ പ്രജ്വൽ രേവണ്ണയും ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു ഇവരുടെ ആരോപണം. ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോകൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് വാദിച്ച് പ്രജ്വലും പോലീസിൽ പരാതി നൽകിയിരുന്നു. അതേസമയം പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യമുയർത്തിയിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് JDS MLA ആയ ശരണഗൌഡ ഖണ്ഡകർ പാർട്ടി അധ്യക്ഷൻ HD ദേവഗൌഡയ്ക്ക് കത്തു നൽകി. കോൺഗ്രസിലെ ശ്രേയസ് പട്ടേലാണ് ഗസാനിൽ പ്രജ്വൽ രേവണ്ണയുടെ പ്രധാന എതിരാളി.